Hi, ഞാൻ സൈഫ് ആലപ്പാട്. എലവേറ്റ് കരിയർ അക്കാദമിയുടെ ഓൺലൈൻ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ആദ്യ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഫഷൻ, കരിയർ ആൻഡ് ജോബ്. എല്ലാവരും സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ജോലി, പ്രൊഫഷൻ, കരിയർ എന്നെല്ലാം. ഇതെല്ലാം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ ഒരു ചർച്ചയിലേക്ക് നമുക്ക് പോവാം. ഒരു സാധാരണ നാട്ടിൻപുറത്തുള്ള ജോലിക്കാരൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാവുക, അദ്ദേഹത്തിന് ലൈഫിൽ നല്ല പൊസിഷൻ ഉണ്ടാകും, സ്റ്റാറ്റസ് ഉണ്ടാകും, അതേപോലെ അദ്ദേഹത്തിന് പ്രസ്റ്റീജിൽ അഭിമാനം ഉണ്ടാകും, എൻ്റെ ആ ജോലിയെ കുറിച്ചിട്ട് അഭിമാനം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജോലി എന്തെങ്കിലും ചലഞ്ചിങ് ഉണ്ടാവും, അദ്ദേഹത്തിന് കുറവായിരിക്കും അല്ലേ. അതേപോലെ അദ്ദേഹത്തിന് അപ്ഡേഷൻസ് കുറവായിരിക്കും, അദ്ദേഹത്തിന് സമൂഹത്തിനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ കുറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. സാധാരണ ഒരു സാധാരണ പണിക്കാരൻ മോശമാണ്, സാധാരണ പണിക്കാരൊക്കെ ഇത്തരത്തിലാണ് ഉണ്ടാവുക, ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കുറവായിരിക്കും. എന്നാൽ ഒരാൾ കരിയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും. അത് എങ്ങനെ, എന്താണ് കരിയർ? ഇപ്പോൾ ഇത് സാധാരണ ജോലിക്കാരൻ കരിയറിലേക്ക് എത്തിയ ഒരാളുടെ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ശ്രീ ഭഗത് മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഉണ്ടാവില്ലേ, നല്ല ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിൽ പൊസിഷൻ ഉണ്ടാവും, നല്ല സ്റ്റാറ്റസ് അദ്ദേഹത്തിന് ഉണ്ടാവും സൊസൈറ്റിയിൽ, അദ്ദേഹത്തിന് അഭിമാനം തോന്നും. അല്ല, അദ്ദേഹത്തിൻ്റെ ജോലി ഞാൻ മമ്മൂട്ടി ഫിലിം സ്റ്റാറാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് സ്വയം അഭിമാനിക്കാൻ തോന്നും. ഓൾവേസ് ചാലഞ്ചബിളാണ് അദ്ദേഹത്തിൻ്റെ ജോലി, കാരണം ഇന്ന് ചെയ്ത ജോലിയല്ല നാളെ ചെയ്യണം. ഇന്ന് പോലീസ് ഓഫീസറാണെങ്കിലും നാളെ യാത്രകനായിട്ടായിരുന്നു, മറ്റന്നാൾ വേറെ ഡ്രൈവറായിട്ടായിരുന്നു. ഇങ്ങനെ ചലഞ്ചിങ് ആണ്, ഓരോ സമയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുപോലെ സൊസൈറ്റിക്കുമായി ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ലൈഫിൽ അദ്ദേഹം മോർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലേ, ലൈഫിൽ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിലൂടെ പോകുമ്പോൾ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയി. ഇതാണ് കരിയറും ജോബും തമ്മിലുള്ള മാറ്റം. ഇതിൻ്റെ രണ്ടിന് ഇടയ്ക്കുള്ളൊരു സംഭവമാണ് പ്രൊഫഷൻ. ഒരു പ്രൊഫഷണലിസ്റ്റ്, നമ്മൾ പറഞ്ഞ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ടീച്ചർ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആളുകളെ നമുക്ക് പ്രൊഫഷണലിസ്റ്റ് എന്ന് പറയാം. അത്തരം ആളുകൾക്ക് ഒരു ആവറേജ്, ഇതൊക്കെ ഒരു ആവറേജിലുണ്ടാവും, അത്യാവശ്യം പൈസ ഉണ്ടാവും, അത്യാവശ്യം പൊസിഷനൊക്കെ ഉണ്ടാവും, പറയാൻ ഞാൻ എഞ്ചിനീയറാണ്, ഡോക്ടറാണ് എന്നൊക്കെ പറയാനുള്ള പൊസിഷൻ ഉണ്ടാവും, അതായത് സ്റ്റാറ്റസ് ഉണ്ടാവും, അഭിമാനം ഉണ്ടാവും, ജോലിയിൽ അഭിമാനം ഉണ്ടാവും. ചലഞ്ചായിരിക്കും ജോലി, കാരണം എന്ത് ചെയ്ത ജോലി ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മാറ്റങ്ങൾ, അതേപോലെ വരുന്ന ക്ലയൻസൊക്കെ മാറുന്നൊരു ചലഞ്ചുകളായിരിക്കും. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവറേജ് രീതിയിൽ, ഒരു എഞ്ചിനീയർക്കാണെങ്കിലും ഒരു ഡോക്ടർക്കാണെങ്കിലും ഒക്കെ സൊസൈറ്റിക്ക് ഒരു നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ആവറേജിൽ അവരുടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇവർ. നിങ്ങൾക്ക് ഇതിൽ ഏതിലേക്കാണ് എത്തേണ്ടത്, അതിനാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളെ കരിയറിലേക്ക് എത്താനാണോ, അല്ല നിങ്ങൾക്കൊരു പ്രൊഫഷണലിസ്റ്റ് ആവാനാണ്, അല്ല ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലെ സാധാരണ ജോലിക്കാരനാണ്, നിങ്ങൾക്ക് ആരാണ് ആവേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഒരു കരിയറിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ അഭിരുചിയാണ്. അഭിരുചിയും നിങ്ങളുടെ കഴിവുകളും കോർത്തിണങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു മമ്മൂട്ടിയാവാൻ പറ്റും, നിങ്ങൾക്കും ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ പറ്റും, നിങ്ങൾക്കും ഒരു അബ്ദുൽ കലാം ആസാദ് ആവാൻ പറ്റും. ഈ പറഞ്ഞ പ്രശസ്തരായ ഏതൊരു വ്യക്തികളും അവരുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്തുകയും ആ കഴിവുകൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തവരാണ്. ഇത്തരത്തിലുള്ള ഒരു കഴിവുകൾ കണ്ടെത്തുന്നതിനും അതുപോലെ എന്തെല്ലാം കോഴ്സുകളുണ്ട് എന്നുള്ളതും എല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട്, ഓൺലൈൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യും. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഫാമിലി മെമ്പേഴ്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.